പുഷ്പാഞ്ജലി അല്ലേ പേര് ദാസൻ നാളെ അശ്വതി തിരുമേനി കാണാതെ പഠിച്ചിരിക്കാനല്ലോ ഇന്നുള്ള അല്ലേ കുട്ടിയുടെ പുഷ്പാഞ്ജലി പിന്നെ ഓർക്കാണ്ടിരിക്കോ ഉടനെ കാണാൻ പറ്റുണ്ടാവോ വരണണ്ട് നാളെ അതെയോ അതാണ് കുട്ടിക്ക് ഒരു മാറ്റം കുട്ടി തൊടുതോളൂ പ്രസാദം ഇപ്പോ തരാം देवु दिल्ली ले चलना ले इधर बोले रावले तोड़ान देवी क्षेत्र उन्नाव आओ क्षेत्र ओके उन्नाव पिने देवियो देवियों ओके आओ पिने राधे निन्ने अम्मे इन्दु अनिश्चिकर ले इप्पो आवर के न गाना लिया न्याम वरने न ना अम्मूड़ पारने को सेरी एना न्याम वरते आ रामा ओ तेके तोड़ी ले वीडम बरंबो नु वृत्ति आकर ोलो चेरपत्तिले तीरुमानिच्चता देवु दासन अवन जोली किट्टियप्पो कुसृतिकारी विधियो नाम कूटण कल्याण कहते अल दासन देव डेलिहल कल्याण चलटे पणिकारेलोटे नी माधवनोड नाला रावले रेलवे स्टेशन उच्च दासम डेल्ही दास नाला उत्सव पीरियड देव दासन अंबल उत्सव एपड़ो अति शिवरात्रि मंडल पूजा मीनभरणी कंभभरणी उत्सव कूड़ी ऐसा ओ सू दास वीटल तरा वीटल अच्छे वीर वागो ओ शरी ऐरटे वेरे कुरे वीडूरी वरटे ड़ा इवड़ा
कल्याण कहना कल्याण उपलब्ध या कल्याण अदरग्रह अच्छापेटू दासम अभिप्राय कल्याण वीटिवचल या परंपुर अवड़े पणिय नोक पणिकार लोण अच्छा मे नमस्कार चेटा ईडे वहलो प्रत्येक इतर निसार प्रश्न वे समय कम पा ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട എന്നെപ്പോലുള്ള ഒരു എംബി വേറും ഒരു ഉത്സവപിരിവിനു വേണ്ടി സമയം കളയാന്ന് വെച്ചാ വളരെ മോശം ദേശീയ അന്തർദേശീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ചേട്ടൻ മെമ്പർ ഓഫ് പാർലമെന്റ് ഒന്നല്ലല്ലോ വെറും ഒരു മെമ്പർ ഓഫ് പഞ്ചായത്ത് അല്ലേ അയ്യടാ പാർലമെന്റ് ആയാലും പഞ്ചായത്ത് ആയാലും എംബി എന്ന് വെച്ചാൽ എംബി തന്നെ മാത്രമല്ല പ്രാദേശിക കക്ഷികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിലുള്ള സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ अंतर्देशीय प्रश्न धारा लक्ष्मी दासम यात्रा ट्रेन लेट इन कल ट्रेन लेट पंड मणिकूर दिवस क ो या दासन अर्थ अल कुमें
കുറക്കാലം കൂടി വരണമല്ലേ അതിന്റെ ആവേശമൊക്കെ അവനുണ്ടാവും എല്ലാം ഞാൻ നോക്കിക്കോളാം ദാസൻ വന്നത് മുതൽ ഇവൾ ഒട്ടിപ്പിടിച്ച് നടക്കുകയാണല്ലോ അവനെ ആരും കൊണ്ടുപോകുന്നില്ല എന്നാലും അവൾക്കൊരു ഭയം കാണും ഇല്ലേ മോളെ അധികം വൈകണ്ട ഊണ് കഴിക്കാൻ നേരായി പതിനൊന്ന് മണിയായുള്ളു അമ്മാവ ഊണിന് ഇനിയും സമയമുണ്ട് അതുകൊണ്ടല്ല കുറക്കാലായില്ലേ പുഴയിലൊക്കെ കുളിച്ചിട്ട് വല്ല തലനീരങ്ങ ഇറങ്ങിയ പിന്നെ അതായി അത് ഞാൻ സൂക്ഷിക്കാം ശരി പോവാം ഇത്തവണ ശിവരാത്രി ഗാനമേളയാ ആരുടെ ഗോപേട്ടന്റെയോ എന്നാ ഞാൻ പാടിയ കുഴപ്പമുണ്ടോ ഗോപേട്ടന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കേൾക്കുന്നവർക്ക് കുഴപ്പം അതെനിക്കും തോന്നി അതുകൊണ്ട് മാർക്കോസിനെ വിളിക്കാമെന്ന് കരുതി അരെ സിനിമ പാടുന്ന മാർക്കോസ് ആ അത് നന്നായി നമസ്കാരം നമസ്കാരം ഇരിക്കൂ വരൂ നമസ്കാരം നമസ്കാരം ഞങ്ങൾ ചൂരക്കാട് അമ്പലത്തിൽ നിന്ന് ഇത്തവണ ശിവരാത്രിക്ക് ഞങ്ങളുടെ അമ്പലത്തിൽ ചേട്ടന്റെ ഗാനമേള വേണമെന്ന് ആഗ്രഹം അതിനെന്താ സന്തോഷമല്ലേ എന്നാ തീയതി മാർച്ച് 4ാം തീയതി ശനിയാഴ്ച ഒന്നാം തീയതി ഞാൻ ഗൾഫിന് പോവുകയാണ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ 24നേ മടങ്ങും ആ ഇനി അടുത്ത തവണ ആവട്ടെ തീയതി നേരത്തെ അറിയിക്കണമെന്ന് മാത്രം ഞാൻ തീർച്ചയായും വരാം എന്നാ ഇപ്പോൾ ഞങ്ങൾ വരട്ടെ ശരി കാണാം തിരക്കിനിടയിലെടുത്തതാ നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ദാസേട്ടൻ വാങ്ങിത്തരുന്ന എന്തും എനിക്ക് ഇഷ്ടമാണ് കൃഷിയൊക്കെ കൊള്ളാമെന്നൊന്നും പറയാനില്ല എങ്കിലും കഷ്ടിച്ചങ്ങോട് കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞുകൂടണമെന്ന് അത്ര തന്നെ തെക്കേ തൊടിയിൽ ഇപ്പോ കഴിഞ്ഞ വർഷം കുറച്ച് ചേമ്പും ചേനയും മരച്ചിനെ ഒക്കെ നട്ടു ആ പിന്നെ തെങ്ങൊക്കെ ഇപ്പൊ തിരക്കിടില്ലാണ്ട് കാക്കണുണ്ട് വീട് തുറക്കാറില്ലേ തുറക്കാറുണ്ടെന്ന് മാത്രല്ല പെയിന്റ് ഒക്കെ അടിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുക ആ കല്യാണം കഴിഞ്ഞ് രണ്ടാൾക്കും കുറച്ചു ദിവസം അവിടെയും താമസിക്കാമല്ലോ ആരുടെ ആരുടെയെന്നോ ദാസന്റെയും ദേവുന്റെയും അല്ലാതെ പിന്നാരാ കല്യാണം കഴിഞ്ഞ് അവിടെ താമസിക്കാൻ ഓ എന്താ ഇത്തവണയും കല്യാണം ഇല്ലേ ലീവിന്റെ കാര്യമൊക്കെ നോക്കണം ഉത്തരവാദിത്തമുള്ള ജോലിയല്ലേ നേരത്തെ കണക്കുകൂട്ടിയൊക്കെ എത്തുക വളരെ ബുദ്ധിമുട്ടാ ഇത്തവണ കല്യാണം ഉറപ്പാണെന്ന എല്ലാവരും കരുതിയേ അതിന്റെ ഒരുക്കത്തിലും ആ ഇവിടെ അല്ല ദേവു ആ രാധിയോ എന്താ ദേവു ദാസേട്ടൻ വന്നിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ അമ്പലത്തിലേക്ക് ഒന്ന് ഇറങ്ങിയില്ലേ ദാസേട്ടൻ രാവിലെ എഴുന്നേക്കാൻ വൈകും തീയതിയൊക്കെ നിശ്ചയിച്ചോ ഇല്ല ഇനി എന്താ താമസം ആളിങ് എത്തിയില്ലേ എത്ര നാൾ ലീവ് ഉണ്ടാവും ഒന്നും പറഞ്ഞിട്ടില്ല അത് ശരി ആള് വന്നിട്ട് തമ്മിൽ സംസാരിച്ചിട്ടില്ല ദാസേട്ടൻ എന്തൊക്കെയോ തിരക്ക മറ്റെന്ത് തിരക്ക കല്യാണത്തിന്റെ തിരക്കായിരിക്കും അറിയില്ല ശരി എന്റെ അന്വേഷണം പറഞ്ഞേക്ക് ഞാൻ വരട്ടെ
അങ്ങനെ പ്രായൊക്കെ നോക്കിയാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. എന്നാ ഇപ്പൊ അറിഞ്ഞല്ലോ. ഓ പിന്നെ ദാസേട്ടാ, ഡൽഹിയിലാവുമ്പോ മന്ത്രിമാരെയൊക്കെ എപ്പോഴും കാണുമോ? അതിന് മന്ത്രിമാരൊക്കെ റോഡിലിറങ്ങി നിരന്ന് നിൽക്കുക, വഴിയെ പോകുന്നവർക്കെല്ലാം കാണാൻ. ഓ, അറിയാത്ത കാര്യം ചോദിക്കുമ്പോൾ ഒരു തമാശ. പിന്നെ ഞാൻ ഹിന്ദിയൊക്കെ പഠിക്കണ്ട്, അവിടെ വരുമ്പോ കുറച്ചൊക്കെ മനസ്സിലാവണ്ടേ? അവിടെയൊക്കെ ഒത്തിരി കാണാനുണ്ടല്ലേ. വലിയ നഗരമാണെന്ന് രാധ പറഞ്ഞു. നമ്മുടെ തൃപ്പൂണിത്തുറ പോലൊന്നല്ലേ? നിനക്ക് ആകെ അറിയാവുന്ന സ്ഥല തൃപ്പൂണിത്തുറ അല്ലേ? പിന്നല്ലാതെ ഞാൻ എവിടെ പോവാൻ? എറണാകുളമെങ്കിലും ഒന്ന് കാണിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞ ദാസൻ വരട്ടെ എന്ന് പറയും. ദാസേട്ടൻ വരുമ്പോഴൊക്കെ ആകെ തിരക്കും. പിന്നെ ഞാൻ എങ്ങനെ കാണാൻ? എന്തായാലും ഇത്തവണ ഞാൻ സമ്മതിക്കില്ല. കല്യാണം കഴിഞ്ഞ എന്നെ എറണാകുളത്ത് കൊണ്ടുപോകണം. അവിടെ എ സി ഉള്ള തിയേറ്റർ ഒക്കെ ഉണ്ടെന്ന് പറയണു. ഓ, ഒത്തിരി മുഖങ്ങളാണല്ലോ. ദാസേട്ടനൊപ്പം ഡൽഹി കാണാനും കൊതിയായി. അവിടെ ദാസേട്ടന് കാറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നഗരം മുഴുവൻ ചുറ്റിക്കാണാം. എല്ലാരും ചോദിക്കുന്നു ദാസേട്ടൻ അമ്പലത്തിലൊന്നും വരില്ലെന്ന്. പുറപ്പെടുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ നോക്കി, പക്ഷെ ദാസേട്ടൻ ഉറക്കായിരുന്നു. രാവിലെ എഴുന്നേക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, രാവിലെ വിളിച്ചിരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തായാലും ഇതാ പ്രസാദം. അല്ല, ദാസേട്ടൻ എങ്ങോട്ടാ? വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. എങ്കിൽ ഞാൻ കൂടെ വരാം. എങ്ങോട്ട്? വെറുതെ നടക്കാൻ. നിനക്ക് ഇവിടെ പണിയൊന്നുമില്ലേ? അത് സാരമില്ല, ഞാൻ ദാസേട്ടന്റെ കൂടെ വന്നു എന്ന് പറയാം. വേണ്ട, ഞാൻ വരാൻ ചിലപ്പോ വൈകും. ഓ, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, ഞാൻ പോവാ. ആ തെണ്ടിയെ ഈ വഴിക്കെങ്ങാനും കണ്ട കാല് തല്ലി ഓടിക്കുമെന്ന അച്ഛൻ പറഞ്ഞത്. ഏത് തെണ്ടിയെ? ഗോപേട്ടനെ തന്നെ. നിന്റെ അച്ഛൻ ഒരു ഫലിതപ്രിയനാണെന്ന് തോന്നുന്നു. ഫലിതമൊന്നുമല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞു. ഓ, ചിലപ്പോ നമ്മുടെ കല്യാണം ഒന്നും നടക്കാത്ത സ്വപ്നമായി പോവും. ഓ, അത് ശരി. എന്നെ പറ്റി നീ എങ്ങനെ കരുതിയിരിക്കുന്നത്? എന്നാ വാ, ഞാൻ കാണിച്ചുതരാം. ഹൃദയതന്ത്രിയിൽ തൊട്ടുണർത്തി ഒരു പ്രേമഗാനമായി, ഈണം മൂളിയൻ കാതിൽ വന്നൊരു വേണുനാദമായി. ഇതുവഴി വന്നതെന്തിനാണോ, എന്നെ കാത്തു നിന്നതാണോ, കാര്യം ചൊല്ലിടാതെ കഥയോർത്തിടാതെ കളി പറഞ്ഞു പോയതെന്തേ. ഹൃദയതന്ത്രിയിൽ തൊട്ടുണർത്തി ഒരു പ്രേമഗാനമായി, ഈണം മൂളിയൻ കാതിൽ വന്നൊരു വേണുനാദമായി.
നിന്റെ കനവിന്റെ ഉള്ളിലൊരു കുഞ്ഞുമോഹമായി നീ ഉയർത്തിയൊരു രാഗഭാവനകൾ വീണുടഞ്ഞുപോയി എന്നും എന്റെ കനവിന്റെ ഉള്ളിലൊരു കുഞ്ഞുമോഹമായി നീ ഉയർത്തിയൊരു രാഗഭാവനകൾ വീണുടഞ്ഞുപോയി നൂറു ജന്മമിനിയും എന്നും നമ്മൾ കണ്ടുമുട്ടും അതുവരെ ചാർത്തി വയ്ക്കുവാൻ മാറ്റി വയ്ക്കും ഈ പൂവൾ ഹൃദയ തന്ത്രിയിൽ തൊട്ടുണർത്തിയൊരു പ്രേമഗാനമായി ഈണം മൂളിയൻ കാതിൽ വന്നൊരു വേണുനാദമായി ഇതുവഴി വന്നതെന്തിനാണോ എന്നെ കാത്തു നിന്നതാണോ കാര്യം ചൊല്ലിടാതെ കഥയോർത്തിടാതെ കളി പറഞ്ഞു പോയതെന്നേ ഹൃദയ തന്ത്രിയിൽ തൊട്ടുണർത്തിയൊരു പ്രേമഗാനമായി ഈണം മൂളിയൻ കാതിൽ വന്നൊരു വേണുനാദമായി ഉത്സവം ഒരാഴ്ചയെങ്കിലും വേണം. എല്ലാ ദിവസവും കലാപരിപാടികളും. എന്റെ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രത്തിൽ ഉത്സവം അതിഗംഭീരമാക്കേണ്ടത് എന്റെ കൂടി ആവശ്യമല്ലേ? ഓ ശരി, സമ്മതിച്ചു. ചേട്ടൻ കുറെ കാശും കൂടി പിരിച്ചതാ, ഞങ്ങൾ നടത്താം. ഒരാഴ്ചയോ വേണമെങ്കിൽ ഒരു മാസം തന്നെ നടത്തിക്കളയാം. കാശ് പിരിക്കാൻ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുള്ളപ്പോ എന്നെ പോലുള്ള എംപിയുടെ വല്ല ആവശ്യമുണ്ടോ? കഴിയുന്നത്ര ഞങ്ങൾ പിരിച്ചു. അതുകൊണ്ട് ഒരു ദിവസം നടത്തും. ഇപ്പം ഇത്രയൊക്കെ നാദിയെങ്കിൽ മതി, എങ്കിലും പറഞ്ഞേ ഉള്ളൂ. ആ ദാസ വാ. എല്ലാരും ഉണ്ടല്ലോ. എന്താ ദാസ, വന്നിട്ട് എന്നെ പുറത്തേ കണ്ടില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വന്നൊന്ന് കാണാമെന്ന് കരുതിയതാ. അതെന്തിനാ ചേട്ടാ? ഒരു എം പി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഇല്ലേ. ചേട്ടൻ എം പി ആയോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, ചേട്ടൻ പഞ്ചായത്ത് മെമ്പറാണെന്ന് എനിക്കറിയാം. അതിപ്പോഴും അതൊക്കെ തന്നെയാ. അത് പിന്നെ എം പി എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്നും പറയാം. ഓഹോ, അത് ശരി. നിന്റെ കല്യാണത്തിന് ഡേറ്റ് ഒക്കെ തീരുമാനിച്ചോ? ഏയ് ഇല്ല, ഉത്സവം കഴിഞ്ഞിട്ടല്ലേ പോവൂ. ഒന്നും തീരുമാനിച്ചില്ല. ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഉത്സവത്തിന് നിൽക്കാതെ പോകി. അവിടെ ഒത്തിരി തിരക്കുണ്ട്. ഡൽഹിയിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ ഒക്കെ സ്ഥിതി എങ്ങനെയാ മെച്ച? അയ്യോ, അവിടെ പഞ്ചായത്തൊന്നുമില്ല. അത് ശരി. അപ്പൊ ജനങ്ങളുടെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ആര് കൈകാര്യം ചെയ്യും? എന്താ ചേട്ടൻ പോകുന്നോ? കോർപ്പറേഷൻ ഒക്കെ ഉണ്ടവിടെ. ഓഹോ, അങ്ങനെയാ. എന്തായാലും ഡൽഹിയിലൊക്കെ വന്നൊന്ന് കാണണം. അതിനെന്താ, വന്നോളൂ. അടുത്ത പാർലമെന്റ് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്, ജയിച്ചു കഴിഞ്ഞാൽ അങ്ങ് എത്തുമല്ലോ. അങ്ങനെ നടക്കാത്ത ആഗ്രഹമൊന്നും പറയാതെ ചേട്ടാ. നീ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഗ്യാസ് കണക്ഷനും ഫോൺ കണക്ഷനും വേണ്ടി നീയൊക്കെ എന്റെ മുമ്പിലോ നിന്ന് ഒന്നെപ്പിടിയേട്ടാ ഒന്നെപ്പിടിയേട്ടാന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്ന കാലം വരും, കണ്ടോടാ. ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്ത് വിലണ്ട് രാമേട്ടാ? എന്താ കുറെ കൂടി വാങ്ങാൻ ഉദ്ദേശമുണ്ടോ? പുതുപ്പറമ്പിലെ മാധവൻചേട്ടന്റെ പറമ്പ് കൊടുക്കാൻ പോവാന്ന് കേട്ടു. സെന്റിന് 30 പറയണത്. അപ്പോ നമ്മുടെ ഈ സ്ഥലത്തിനും ആവലേക്ക് കിട്ടുമല്ലോ? ആ അത് കിട്ടും, പക്ഷെ നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. കൊടുത്താൽ എന്താന്ന് ആലോചിക്കുക. അതെന്താ കുഞ്ഞെ, കുഞ്ഞിന് നാട്ടിലാകെയുള്ള സ്ഥലമല്ലേ? അമ്മാവിന്റെ വിഹിതവും കൂടി ഇനി കിട്ടുമെങ്കിലും ജനിച്ചു വളർന്ന വീടല്ലേ? പക്ഷേ നോക്കി നടത്താൻ ഞാനിവിടെ ഇല്ലല്ലോ. കുഞ്ഞില്ലെങ്കിൽ എന്താ, അമ്മാവനില്ലേ, ഈ ഞാനില്ലേ? അതുകൊണ്ടല്ലേ രാമേട്ടാ ഡൽഹി തന്നെ ഏതാണ്ട് ഉറച്ച മട്ട. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിട്ടിട്ട് കാര്യമില്ല. അമ്മാവൻ എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയണം. തെക്കേലെ തൊടി വെക്കണമെന്ന് അവൻ എന്താ അത്ര നിർബന്ധം? അവന് ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനാണ് പോലും. അതിന് പണം പോരെ, വേണ്ട എത്ര വെച്ചാൽ ഞാൻ കൊടുക്കാം. അവൻ ജനിച്ചു വളർന്ന തറവാടല്ലേ, അത് തന്നെ വിൽക്കണം എന്ന് എന്താ അത്ര നിർബന്ധം? അതൊന്നും നോക്കി നടത്താൻ അവന് താല്പര്യമില്ലായിരിക്കും. നോക്കാൻ നമ്മളില്ലേ? ആ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലോ? ഓ അതന്ന് അവൻ ഡൽഹിയില് സ്ഥിരതാമസാക്കാനാ താല്പര്യം. അങ്ങനെയാന്നാ തോന്നണത്. അവരുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നമ്മളെ എതിര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തായാലും ഒന്നുകൂടെ സംസാരിക്കാം, പിന്നെ അവൻ അത്ര നിർബന്ധാണെങ്കിൽ അപ്പൊ ആലോചിച്ച് ചെയ്യാം. അതാ നല്ലത്.
ഇന്നത്തെ പിള്ളേരൊക്കെ നമ്മുടെ മാതിരി ഒന്നും ചിന്തിക്കില്ല. ഒക്കെ അവരുടെ ഇഷ്ടേ നോക്കൂ. അതൊന്നും ഒരു കുറ്റമല്ല, കാലത്തിന്റെ മാറ്റാണ്. അല്ല, രണ്ടുപേരും കൂടി പുതുമുടികളെ പോലെ എങ്ങോടാ? ഞാൻ വെറുതെ നടക്കാണെങ്കിലാ, വഴിയിൽ ആദ്യേ കണ്ടു. ഈ വഴിയിലെ നടപ്പ് അവസാനിപ്പിച്ച് വീട്ടിൽ കയറാറായില്ലേ? അതിന് ഇവളുടെ അച്ഛൻ സമ്മതിക്കണ്ടേ? അത് നടക്കുന്ന മട്ടില്ല. എങ്കി വേറെ വഴി നോക്കണം. അതെ, അതാ ഇപ്പൊ ആലോചിക്കുന്നത്. എന്റെ സഹായം വല്ലതും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. തീർച്ചയായും പറയാം. ഇപ്പൊ ഞങ്ങൾ വരട്ടെ. ആട്ടെ ആട്ടെ, പോവാ. വീട് വിൽക്കുന്ന കാര്യം അമ്മാവനോട് പറഞ്ഞില്ലേ? അങ്ങനെ തീർത്തൊന്നും പറഞ്ഞില്ല, എങ്കിലും അമ്മായിയോടൊന്ന് സൂചിപ്പിച്ചു. അമ്മാവൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല, അത്രയ്ക്ക് ഇഷ്ട അദ്ദേഹത്തിന് ഈ സ്ഥലമൊക്കെ. ആ, പഴയ കാലത്തെ പോലെ ഒത്തിരി സ്ഥലം ഒന്നിട്ടിട്ട് വലിയ കാര്യമില്ല. പിന്നെ നോക്കി നടത്താനുള്ള പാടും, പിന്നെ അത്രയ്ക്ക് വരുമാനവും. എങ്കിലും ഒരെങ്കിലും ഇല്ല. പിന്നെ വെറുതെ ചില സെന്റിമെന്റ്സിന്റെ ഒക്കെ പേരിൽ ചിലരൊക്കെ അത് സൂക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. അമ്മാവൻ സമ്മതിച്ച ഞാൻ ആളെ പറ്റിയാളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രാമേട്ടൻ ശരിയായിക്കോളൂ. അമ്മാവനോട് പറയുന്ന കാര്യമൊക്കെ ഞാനേറ്റു. അത് മതി. എവിടെയായിരുന്നു രണ്ടുപേരും? വെറുതെ നടക്കാൻ പോകുന്ന വഴി രാമേട്ടൻ ഒന്ന് കണ്ടു, പിന്നെ പറമ്പിലൊക്കെ ഒന്ന് കയറി. നിനക്കത് വിൽക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു. ഡൽഹിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്ന് കരുതി. സ്ഥിരമായിട്ട് അവിടെ കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് ഉള്ളത് നല്ലത്. ഫ്ലാറ്റ് വാങ്ങാനുള്ള പണം പോരെ നിനക്ക്? അതിന് പറമ്പൊക്കെ വെക്കണെന്തിനാ? കുറച്ചൊന്നും പോരാ മാവ. മാത്രമല്ല വലിയ ആദായമൊന്നും ഇല്ലാതെ സ്ഥലം ഇങ്ങനെ ഇടണ്ടെന്ന് കരുതി. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം. പറ്റിയ ആളെ കിട്ടിയാൽ വിൽക്കണം എന്നുണ്ട്. തെക്കേലെ വീടും പറമ്പൊക്കെ വിൽക്കാൻ പോവാണെന്ന് അച്ഛൻ പറഞ്ഞു. അതെ, ആലോചനയുണ്ട്. ഡൽഹിയില് പുതിയ ഫ്ലാറ്റ് വാങ്ങാനല്ലേ? നന്നായി. വലിയ മെച്ചമൊന്നും ഇല്ലാതെ ഇവിടെ കുറെ സ്ഥലം കിടക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ ഒരു ഫ്ലാറ്റാണ് തോന്നി. ശരിയാ ദാസേട്ടാ, എനിക്കും അതാ ഇഷ്ടം. ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞു മടുത്തു. എനിക്കും ഡൽഹി തന്നെ കഴിഞ്ഞാ മതിയെന്നാ. ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ എല്ലാ സൗകര്യവും ഉണ്ടാവും അല്ലേ ദാസേട്ടാ? കിണറില്ല, വെള്ളം കോരണ്ട, പൈപ്പ് അല്ലേ, അമ്മിക്കല്ലില്ല, ഉരലില്ല, ഇടിക്കാനും പൊടിക്കാനും ഒക്കെ മെഷീനാണെന്നാ രാധ പറഞ്ഞേ. അവൾക്കിതല്ലേ എങ്ങനെ അറിയാം? ആവോ, എനിക്കറിയില്ല. അവളുടെ ചേട്ടൻ പട്ടാളത്തിലുണ്ട്, ചേട്ടൻ പറഞ്ഞതാവോ. അവളുടെ പ്രേമമൊക്കെ എവിടം വരെ എത്തി? രാധയുടെ വീട്ടിൽ ഇഷ്ടമല്ല, പക്ഷെ എന്തു വന്നാലും രാധയെ കല്യാണം കഴിക്കുമെന്നാ ഗോപൻ പറയണത്. ഉത്സവപ്പിരിവിന്റെ തിരക്കിൽ നടക്കുന്നോണ്ട് അവനോട് കാര്യമായിട്ട് സംസാരിക്കാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. വൈകിട്ട് അമ്പലത്തിൽ വരും, അപ്പൊ കാണാം. ഈ വഴി വന്നോളൂ. ഇതൊക്കെ സ്ഥലം ആകെ കൂടി 4 ഏക്കർ വരും. ആ കാണുന്നാണ് പടിഞ്ഞാറ് അതിര്. വിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ പിള്ളേരുടെയൊക്കെ കാര്യമല്ലേ. പറമ്പിലും കൃഷിയിലൊന്നും അവർക്കൊരു താല്പര്യമില്ല. അല്ലെങ്കിലും കൃഷിയിൽ വലിയ ലാഭമൊന്നുമില്ല. എങ്കിലും പണ്ട് മുതലേ ചെയ്തു വരണോണ്ട് അതിന്റെ ഒരു തൃപ്തിയുണ്ട്. അത് ശരിയാ. അപ്പോ കെട്ടിടം പണിയൊക്കെ ഉടനെ തുടങ്ങും. അമ്മാവന്റെ മകൻ അമേരിക്കൻ എഞ്ചിനീയർ, അവന്റെ താല്പര്യമാ ഈ ഫ്ളാറ്റുകളിലൊക്കെ പരിപാടി. എല്ലാം ഒത്തിണങ്ങിയ സ്ഥലത്തിനുള്ള അന്വേഷണത്തിലായിരുന്നു. കരാർ ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി അവൻ ഉടൻ വരും. നമ്മുടെ ഇടപാടുകൾ തീർത്താൽ ഉടൻ പണി തുടങ്ങാനും ഉദ്ദേശം. അപ്പൊ ഇനി ഒരു ഒച്ച എനക്കൊക്കെ ഉണ്ടാവും. പണി തുടങ്ങി ആകെ ബഹളാവും. 6 മാസം കൊണ്ട് പണി തീർക്കണമെന്നാ ഉദ്ദേശം. അതുവരെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. അതൊന്നും സാരമില്ല, നല്ലതല്ലേ. നമ്മുടെ പറമ്പിൽ കുറേയേറെ കുടുംബക്കാർ അവകാശികളായിട്ടെത്തണം. 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവിടെ ഒരു കൊച്ചു സ്വർഗാവും അല്ലേ സാറേ? ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ഇപ്പൊ ഞാൻ വരട്ടെ, അടുത്ത ആഴ്ച ചേട്ടൻ വന്നാലുടൻ രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യാം. ആയിക്കോട്ടെ, അടുത്ത ആഴ്ച കരാർ എഴുതിയാലുടൻ പണം തരാമെന്നാ ചെറിയാൻ പറഞ്ഞിരിക്കുന്നു. ഏതായാലും മടങ്ങുമ്പോ നിനക്ക് പണമായിട്ട് പോവാം. അത് സാരമില്ല, ഞാൻ പോയ ശേഷമാണെങ്കിലും അമ്മാവൻ വാങ്ങിത്തന്നാ മതി. അതിന് നീ ഇവിടെ ഉണ്ടാവില്ലേ? പിന്നെ നിന്റെ ലീവിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. നമുക്ക് തീയതി നിശ്ചയിക്കണ്ടേ? അത് ഒരാഴ്ച ലീവ് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ശനിയാഴ്ച മടങ്ങണം. അപ്പൊ വിവാഹം? വന്നേന്റെ തിരക്കൊഴിഞ്ഞിട്ട് പറയാന്ന് കരുതിയതാ. ഇത്തവണ എന്തായാലും നിങ്ങളുടെ കല്യാണം നടത്തണമെന്നാ കരുതിയിരിക്കണേ. നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചേക്കണതല്ലേ, വെറുതെ നീട്ടിക്കൊണ്ടോണ്ടോ? അവക്കും പ്രായം കൂടുന്നു, നിനക്കും ഒരു കുടുംബം പുലർത്താനുള്ള സ്ഥിതിയൊക്കെയായി. അതുകൊണ്ടല്ല, ലീവിന്റെ ബുദ്ധിമുട്ടാണ് പ്രശ്നം. ഇത്രയും ദിവസം തന്നെ കഷ്ടപ്പെട്ടാണ് ഒപ്പിച്ചെടുത്തത്. കമ്പനിയുടെ രണ്ട് പ്രൊജക്റ്റുകളുടെ ചാർജ് എനിക്കാ. അതുകൊണ്ട് കൂടുതൽ ദിവസം അവിടെ വിട്ടു പോരാൻ എനിക്ക് ബുദ്ധിമുട്ട്. അപ്പൊ തൊടി വിൽക്കാൻ വേണ്ടി മാത്രം നീ വന്നത്? എന്തോ ആവട്ടെ, സ്വന്തം കല്യാണത്തിന് വേണ്ടി ഒരു 10 ദിവസമെങ്കിലും ലീവ് എടുത്തൂടെ? തീരെ നിവൃത്തിയില്ലെങ്കിൽ 5 ദിവസം മതി. കല്യാണത്തലേന്ന് ഇങ്ങ് എത്തുക, കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം അവളെയും കൊണ്ടങ്ങ് മടങ്ങാലോ. സ്വന്തം ഫ്ലാറ്റും അങ്ങാണെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാം ഉടനെ ഉണ്ടാവുമെന്ന് കരുതി. തിരക്കായതുകൊണ്ടാ. നാട്ടിൽ വരുന്ന ഒരു പ്രത്യേക സുഖ ഈ പറമ്പും കുളവും പിന്നെ പൂക്കളും കിളികളും ആകെക്കൂടി എന്തൊക്കെയോ. നീ എന്താടാ കവിത എഴുതാൻ പോവാ? അതല്ലടാ, ഡൽഹിയിലെ മരവിച്ച ജീവിതത്തിൽ നിന്നും ഇങ്ങോട്ടെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു അനുഭൂതി, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടാ. ഈ നാട്ടുമ്പുറത്ത് കഴിയുന്ന എനിക്കിതൊക്കെ എങ്ങനെ മനസ്സിലാകാനാ? നിനക്ക് വിഷമം ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ ഗോപു. ഈ നാട്ടിൽ തന്നെ നിനക്ക് കഴിയേണ്ടി വരുന്നതിൻ്റെ വിഷമം എനിക്കറിയാം. ശ്രമിക്കേണ്ടല്ലടാ, നിന്റെ പഠിപ്പിനനുസരിച്ച് നല്ല ജോലി അവിടെ തരപ്പെടാത്തോണ്ടാ. ഏ, എനിക്ക് വിഷമമൊന്നുമില്ലടാ. നീ നേരത്തെ പറഞ്ഞില്ലേ നാട്ടിൻപുറത്തിൻ്റെ അസുഖം, അത് തന്നെ എനിക്ക് സന്തോഷമാണ്. ഇനി എന്നാ നമ്മൾ കാണുക? എന്നാ നീ വരിക? ഒന്നും തീർച്ചയില്ല. ദാസ, നിന്റെ കല്യാണം ഇനി നീട്ടരുത്. ആവശ്യത്തിനുള്ള സ്ഥിതിയൊക്കെ ആയില്ലേ നിനക്ക്? ദാസം പോണ കാര്യം പറഞ്ഞപ്പോ ദേവൂട്ടി എന്തു പറഞ്ഞു ലക്ഷ്മി? അവൾ എന്തു പറയാനാ, അവൻ അന്യനൊന്നും അല്ലല്ലോ. അവൾക്ക് വിഷമമില്ലതും. ഏയ്, ദാസേട്ടൻ പോയി വരട്ടെ എന്നാ അവള് പറഞ്ഞത്. എന്തായാലും ഇത്തവണ നടക്കില്ലല്ലോ. എങ്ങനെ അവൻ നിർബന്ധിക്കുക? ഇങ്ങനെ നീണ്ടുപോയാൽ അത് സാരില്ല. ഇനി ഒരു തീയതി ഞാൻ തന്നെ അങ്ങ് നിശ്ചയിക്കും, അത്ര തന്നെ. അങ്ങനെ കടുത്തങ്ങ് തീരുമാനിക്കരുത്, അവൻ നമ്മുടെ കുട്ടിയാ. അതെ, അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം അവകാശമുണ്ടല്ലോ. ദാസേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട, എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. എന്നാലും ദേവു, അതെന്താ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുന്ന പേടിയാ? ഏയ്, അതല്ല, നിനക്ക് പ്രായം കൂടി വരില്ലേ? അതിനെന്താ, ദാസേട്ടനും പ്രായം കൂടുന്നുണ്ടല്ലോ. ദാസേട്ടൻ ഈടെയായി വലിയ ആളെപ്പോലെയാ സംസാരം. ദേ, ഞാനൊന്ന് പറഞ്ഞേക്കാം, എത്ര വലിയ ആളായാലും ദാസേട്ടൻ എനിക്ക് പഴയ ദാസേട്ടൻ തന്നെയാ. അല്ല, രണ്ടാളും കൂടി കറങ്ങാൻ ഇറങ്ങിയോ? ഇതൊക്കെ നിനക്കേ പറഞ്ഞിട്ടുള്ളോ? അതുകൊണ്ടല്ല, രാധയുടെ വീട്ടിൽ എന്തോ എതിർപ്പുണ്ടെന്നറിഞ്ഞു. അതൊക്കെ അങ്ങനെ കിടക്കും. സത്യത്തിൽ ദേവ് ഭാഗ്യവതിയാ, വിവാഹം ഇത്ര വൈകിയാണെങ്കിലും ഇഷ്ടപ്പെട്ട ആളോടൊത്ത് ധൈര്യമായി കറങ്ങി നടക്കാമല്ലോ. അല്ലടാ, നിങ്ങളുടെ കല്യാണം വല്ലതും തീരുമാനിച്ചോ? ഞങ്ങളുടെ സഹായം വല്ലതും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണം. ദാസേട്ടൻ ശനിയാഴ്ച പോവാ. അപ്പൊ കല്യാണം? അതിനെന്താ, ഞാൻ എങ്ങും പോയില്ലല്ലോ. അടുത്ത തവണ വരുമ്പോ എന്നെയും കൊണ്ടങ്ങ് പോവും.
അല്ലേ ദാസേട്ടാ? അപ്പൊ നിങ്ങൾ കഥയൊക്കെ പറഞ്ഞിരി, ഞങ്ങൾ വരട്ടെ. ശരി. രാമാ, നീ കാരണം പറഞ്ഞോ. നാളെ രാവിലെ ദാസൻ പോണത്. ഉവ്വ്, ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട്, 9 മണിക്ക് അവൻ ഇങ്ങോട്ട് എത്തും. സ്റ്റേഷനിലേക്ക് നീ കൂടെ പോകാം. ഉപ്പേരിയും അച്ചാറും രാഘവന്റെ കടയിൽ പറഞ്ഞിട്ടുണ്ട്, വൈകിട്ട് ഇങ്ങ എത്തിക്കാം. ശരിയെന്നാ, നീ പോയിക്കോ. ഓ, എനിക്ക് വേണ്ടിട്ടല്ല, ദാസേട്ടൻ ഇടുമ്പോ നല്ല ചന്ത. ദാസാ, നീ വന്നത് മുതൽ മാധവിയോട് പറയുന്നതാ ഇത്തിരി അച്ചാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കണം. അവളെ ഇങ്ങോട്ടൊന്ന് കണ്ടുകിട്ടിട്ട് വേണ്ടേ? ഇതൊക്കെ വാങ്ങിയതാ. ഇതൊന്നും വേണ്ടിരുന്നില്ല അമ്മായി, എല്ലാം ഇപ്പൊ അവിടെ കിട്ടും. നാട്ടിൽ വന്ന് മടങ്ങുമ്പോ ഇത്തിരി അച്ചാറും ഉപ്പേരിയും ഒക്കെ കൊണ്ടുപോകുന്നത് ഒരു പതിവല്ലേ? ആ കാലമൊക്കെ പോയില്ലേ അമ്മായി. ലെസ് ലഗേജ്, മോർ കംഫർട്ട് എന്നാ. സാധനങ്ങളൊക്കെ എത്ര കുറയ്ക്കാമോ അത്രയും യാത്രയ്ക്ക് സുഖം. എന്തെങ്കിലും ആവട്ടെ, ഇത്തവണ നീ ഇതൊക്കെ കൊണ്ടുപോകും. ഇനി മുതൽ വേണമെങ്കിൽ മതി. ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ദേവുവിന്റെ അച്ഛൻ വരുമ്പേ അത്താഴം ശരിയാക്കണം. ഓ ശരി. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയെല്ലാം ജീവിതത്തിൽ സംഭവിക്കില്ല അല്ലേ ദേവു? എന്താ ദാസേട്ടാ? തെറ്റാണ് ഞാൻ ചെയ്തത് കുട്ടി, അതിനെന്ത് ശിക്ഷ കിട്ടിയാലും മതിയാവില്ല. ഞാനിനി നാട്ടിലേക്കില്ല ദേവു. ദാസേട്ടാ, എന്റെ വിവാഹം കഴിഞ്ഞു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ദേവു. ഓഫീസിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന പഞ്ചാബി പെൺകുട്ടി അറിയാതെ ഞങ്ങളുടെ മനസ്സുകൾ അടുത്തു. എങ്ങനെ സംഭവിച്ചെന്നാണെന്ന് അറിയില്ല, പിരിയാൻ കഴിയാത്ത വിധം ഞങ്ങളുടെ ബന്ധം വളർന്നുപോയി. കഴിഞ്ഞ മാസം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പറയാതെ പോകണമെന്ന ഞാൻ കരുതിയത്, പക്ഷേ നിന്നോട് നിന്റെ ഈ മുഖത്ത് നോക്കി ഒന്നും പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല ദേവു. എന്നോട് ക്ഷമിക്കണം, എന്നെ ശപിക്കരുത്. അമ്മാവനോടൊന്നും പറയാനുള്ള കൽപ്പ് എനിക്കില്ല. ഞാൻ പോയ ശേഷം നീ പറയണം അച്ഛനോടും അമ്മയോടും എല്ലാം. ഞാൻ പറയാം ദാസേട്ടാ. ദാസേട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പക്ഷേ അനിയത്തിയെ മറക്കാതിരുന്നാ മാത്രം മതി. എടാ ദാസ, ഇനി മാറ്റമില്ല. ഓഗസ്റ്റ് 10 ഞാനത് അങ്ങോട്ട് നിശ്ചയിച്ചു. രാവിലെ നല്ലൊരു മുഹൂർത്തമുണ്ട്. ഇനിയിപ്പൊ ലീവ് കിട്ടിയില്ല വെച്ചാലും ജോലി ഇട്ടിട്ടിങ്ങോട്ട് പോരാ. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരായുസ് മുഴുവൻ സുഖമായിട്ട് ജീവിക്കാനുള്ളത് ഈ ശങ്കരമംഗലത്തുണ്ട്. അതെ.